കൊല്ലം തൊടിയൂരിൽ യുവതിയെയും 2.5 വയസ്സുള്ള മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് നടക്കും. ഇന്നലെ രാത്രിയാണ് 35-കാരിയായ സൂര്യയെയും മകൻ 2.5-കാരൻ ആദിദേവിനെയും വീടിനുള്ളിൽ കഴുത്ത് മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുകയാണ്. ശ്യാം, കുഞ്ഞിനെ കൊന്ന ശേഷം അമ്മ ജീവനൊടുക്കി എന്നാണ് സംശയിക്കുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? ഇന്നത്തെ നടപടികൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി വൈകിയാണ് ഈ കൊലപാതക വാർത്ത പുറത്തിറങ്ങിയത്. തുടർന്ന് പോലീസിന് ഇൻക്വസ്റ്റ് നടപടികളൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇന്നത്തേക്ക് നടപടികളെല്ലാം മാറ്റിവെച്ചത്. 10 മണിയോടുകൂടി വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് എല്ലാം തുടങ്ങും. ഇപ്പോഴത്തെ പോലീസിന്റെ അനുമാനം, ഇവർക്ക് ചെറിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു, ചില വായ്പകളും മറ്റും തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുഞ്ഞിനെ ആദ്യം കഴുത്തറുത്ത് കൊന്നതിന് ശേഷം സ്വയം കഴുത്തിൽ മുറിവുണ്ടാക്കി സൂര്യ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ അനുമാനം. എന്തായാലും ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ ഇന്നത്തെ ഈ ശാസ്ത്രീയ പരിശോധനകളും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ച് പറയുന്നില്ല. ഈ പരിശോധനകൾക്കെല്ലാം ശേഷം മാത്രമേ അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഭർത്താവ് അടക്കം മറ്റ് ബന്ധുക്കളിൽ നിന്നെല്ലാം പോലീസ് വിശദമായ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. We'll be right back.